മാന്യ പ്രേക്ഷകർക്കേവർക്കും ഹരിശ്ലോ ഗുരുകുലം ഒരു യോഗിയുടെ ആത്മകഥയിലേക്ക് സ്വാഗതം. അധ്യായം 8, ഭാരതത്തിൻ്റെ മഹാനായ ശാസ്ത്രജ്ഞൻ ജെ.സി. ബോസ്, ഭാഗം 3. ആണവ ഘടനയുടെ സ്വാഭാവികമായ തരംഗങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രാഫുകൾ ഞാൻ അതീവ താൽപ്പര്യത്തോടെ ശ്രദ്ധിച്ചു. പ്രൊഫസർ വെള്ളീയത്തിന് ക്ലോറോഫോം കൊടുത്തപ്പോൾ കമ്പനാത്മകമായ രേഖപ്പെടുത്തലുകൾ നിന്നു. ലോഹം അതിൻ്റെ സാധാരണ സ്ഥിതി വീണ്ടെടുത്തപ്പോൾ ലേഖന പ്രക്രിയ ക്രമേണ പുനരാരംഭിച്ചു. എൻ്റെ ചങ്ങാതി ഒരു വിഷമയമായ രാസവസ്തു പ്രയോഗിച്ചു. ലോഹകഷണത്തിൻ്റെ വിറയ്ക്കുന്ന അന്ത്യത്തോടൊപ്പം ക്രിസ്കോഗ്രാഫിൻ്റെ സൂചി നാടകീയമായി ഗ്രാഫിൽ ഒരു ചരമക്കുറിപ്പ് എഴുതി ചേർത്തു. ശാസ്ത്രജ്ഞൻ പറഞ്ഞു, കത്രികകളിലും യന്ത്രങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്ന ഉരുക്കുപോലെയുള്ള ലോഹങ്ങൾ ക്ഷീണത്തിന് വിധേയമാണെന്നും ഇടയ്ക്കിടെയുള്ള വിശ്രമം അവയുടെ കാര്യക്ഷമത വീണ്ടെടുക്കുന്നുവെന്നും ബോസ് ഉപകരണങ്ങൾ വ്യക്തമായി തെളിയിച്ചു. വിദ്യുച്ഛക്തി അവയിലൂടെ കടത്തിവിടുമ്പോഴോ കഠിനമായ സമ്മർദ്ദത്തിന് വിധേയമാകുമ്പോഴോ ലോഹങ്ങളിലെ ജീവസ്പന്ദനത്തിന് സാരമായ ഹാനി വരികയോ അവ മുഴുവനും നിലച്ചു പോവുകയോ ചെയ്യും. അക്ഷീണമായ സൃഷ്ടിവൈഭവത്തിൻ്റെ വാചാലമായ പ്രമാണങ്ങളായി മുറിയിലുണ്ടായിരുന്ന അസംഖ്യം ഉപകരണങ്ങളിൽ ഞാൻ കണ്ണോടിച്ചു. സാർ, അങ്ങയുടെ അത്ഭുതകരമായ യന്ത്ര സാമഗ്രികൾ കൂടുതലായി ഉപയോഗിച്ച് വിശാലമായ അടിസ്ഥാനത്തിൽ കാർഷിക വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നില്ല എന്നത് ഖേദകരമാണ്. സസ്യങ്ങളുടെ വേഗത്തിലുള്ള വളർച്ചയെ സഹായിക്കാൻ വിവിധ ജൈവ രാസവളങ്ങൾക്കുള്ള കഴിവ് കാണിക്കുന്ന സത്വര പരീക്ഷണങ്ങൾ സംഘടിപ്പിക്കുവാൻ വളരെ എളുപ്പമല്ലേ? ശരിയാണ്, ബോസ് ഉപകരണങ്ങൾക്ക് നിരവധി ഉപയോഗക്രമങ്ങൾ വരുന്ന തലമുറകൾ കണ്ടെത്തും. തൻ്റെ ജീവിതകാലത്ത് സ്വന്തം പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ഏറ്റുവാങ്ങുക എന്നത് ഒരു ശാസ്ത്രജ്ഞനും സാധാരണയായി അനുഭവത്തിൽ വരാറില്ല. സൃഷ്ടിപരമായ സേവനത്തിൻ്റെ സന്തുഷ്ടി അനുഭവിക്കുക എന്നതു തന്നെ ധാരാളമാണ്. അക്ഷീണനായ ആ താപസ ശ്രേഷ്ഠന് എൻ്റെ അകമഴിഞ്ഞ നന്ദി പറഞ്ഞിട്ട് ഞാൻ വിടവാങ്ങി. അദ്ദേഹത്തിൻ്റെ വിസ്മയകരമായ സൃഷ്ടിവൈഭവത്തിന് എന്തെങ്കിലും അറുതി വരുമോ ഞാൻ ചിന്തിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന് കുറവൊന്നും കണ്ടില്ല. റസൻ്റ് കാർഡിയോഗ്രാഫ് എന്ന സങ്കീർണമായ മറ്റൊരു ഉപകരണം നിർമ്മിച്ച് ഭാരതത്തിലെ അസംഖ്യം സസ്യങ്ങളിൽ അദ്ദേഹം വ്യാപകമായ പരീക്ഷണങ്ങൾ തുടർന്നു. ഔഷധി എന്ന് സംശയിക്കുക പോലും ചെയ്യാൻ ഇടയാക്കാത്ത അനേകം പ്രയോജനകരമായ മരുന്നുകളുടെ ഒരു ഔഷധകോശം അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുവന്നു. ഒരു സെക്കൻഡിൻ്റെ നൂറിലൊരു ഭാഗം ഒരു ഗ്രാഫിൽ കുറയ്ക്കുന്ന തെറ്റാത്ത കൃത്യതയോടെയാണ് കാർഡിയോഗ്രാഫിൻ്റെ നിർമ്മാണം. സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഘടനയിലെ അതിസൂക്ഷ്മമായ സ്പന്ദനങ്ങൾ റെസൊനൻസ് രേഖകൾ അളക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാർഡിയോഗ്രാഫിൻ്റെ ഉപയോഗം ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കുള്ള ശസ്ത്രക്രിയകൾ ജന്തുക്കൾക്കു പകരം സസ്യങ്ങളിൽ നടത്തുവാൻ പ്രേരിപ്പിക്കുമെന്ന് മഹാനായ ആ സസ്യശാസ്ത്രജ്ഞൻ പ്രവചിച്ചു. ഒരു സസ്യത്തിനും ഒരു ജന്തുവിനും ഒരേ മരുന്ന് കൊടുത്തതിൻ്റെ ഫലം രേഖപ്പെടുത്തിയതിന് വിസ്മയകരമായ ഐക്യരൂപ്യമാണ് നിരീക്ഷണത്തിൽ വെളിവാക്കിയത്, അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മനുഷ്യനിൽ ഉള്ളതെല്ലാം സസ്യങ്ങളിലും വിഭാവനം ചെയ്തിട്ടുള്ളതായി കാണാം. സസ്യങ്ങളിൽ നടത്തുന്ന പരീക്ഷണം മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ദുരിതം കുറയ്ക്കുന്നതിന് ഉപയോഗപ്പെടും. ബോസിൻ്റെ സസ്യസംബന്ധിയായ കണ്ടെത്തലുകൾ മാർഗദർശകമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മറ്റു ശാസ്ത്രജ്ഞന്മാർ അവ സ്ഥിരീകരിച്ചു. 1938 കൊളംബിയ സർവകലാശാലയിൽ നടത്തിയ പഠനങ്ങൾ ദ ന്യൂയോർക്ക് ടൈംസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു. മസ്തിഷ്കത്തിലേക്കും അവിടെ നിന്ന് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും നാഡികൾ സന്ദേശങ്ങൾ അയക്കുമ്പോൾ ലഘുവായ വൈദ്യുത ചോദന കണികകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവെന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയെ സൂക്ഷ്മമായ വൈദ്യുത മാപിനികൾ കൊണ്ട് അളക്കുകയും
ആധുനിക യന്ത്ര സാമഗ്രികൾ കൊണ്ട് ലക്ഷക്കണക്കിന് പെരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വൈദ്യുത കണികകൾ നാഡീതന്തുക്കളിൽ കൂടി എത്രയോ വേഗം പ്രേഷണം ചെയ്യപ്പെടുന്നതിനാൽ ഇവയുടെ പ്രവാഹം പഠിക്കാൻ തൃപ്തികരമായ ഒരു മാർഗവും കണ്ടെത്തിയിട്ടില്ലായിരുന്നു. സ്വർണ മത്സ്യങ്ങളുടെ കണ്ണാടിക്കൂടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന നിറ്റല്ല എന്ന ശുദ്ധ ജലസസ്യത്തിൻ്റെ നീണ്ട ഏകകോശങ്ങൾ ഫലത്തിൽ ഒറ്റയായ നാഡീതന്തുവിൻ്റെ സാദൃശ്യമുള്ളവയാണെന്ന് കണ്ടുപിടിച്ചതായി ഡോക്ടർ കെ എസ് കോളും ഡോക്ടർ എച്ച് എൽ കോർട്ടിസും റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ വേഗതയുടെ കാര്യത്തിലൊഴിച്ച് മനുഷ്യൻ്റെയും ജന്തുക്കളുടെയും നാഡീതന്തുക്കൾ പ്രസരിപ്പിക്കുന്നതിന് സമാനമായ വൈദ്യുത സ്പന്ദങ്ങൾ ക്ഷോഭിപ്പിക്കപ്പെടുമ്പോൾ നിറ്റലാ കോശങ്ങൾ പ്രസരിപ്പിക്കുന്നുവെന്നത് അവർ കണ്ടു. സസ്യങ്ങളിലെ നാഡീ വൈദ്യുതി ചോദനങ്ങൾക്ക് ജന്തുക്കളുടേതിനേക്കാൾ ഗതിവേഗം വളരെ കുറവായി കാണപ്പെട്ടു. നാഡീവ്യൂഹങ്ങളിലെ വൈദ്യുത പ്രഷണത്തിൻ്റെ മന്ദഗതിയിലുള്ള ചിത്രങ്ങൾ എടുക്കുവാനുള്ള ഒരു മാർഗമായി അങ്ങനെ ഈ കണ്ടുപിടുത്തത്തെ കൊളംബിയയിലെ ഗവേഷകർ വിനിയോഗിച്ചു. അങ്ങനെ നിറ്റല ചെടി മനസ്സിൻ്റെയും ജഡവസ്തുവിൻ്റെയും അതിർത്തി ദേശത്തോടടുത്ത് കർശനമായി പരിരക്ഷിക്കപ്പെടുന്ന നിഗൂഢ രഹസ്യങ്ങൾ വെളിവാക്കാൻ പോകുന്ന ഒരുതരം ഉരകളായി തീർന്നേക്കാം. പ്രസിദ്ധ കവി രവീന്ദ്രനാഥ ടാഗോർ ഭാരതത്തിൻ്റെ ആദർശവാദിയായ ശാസ്ത്രകാരൻ്റെ ഉറ്റ സ്നേഹിതനായിരുന്നു. അദ്ദേഹത്തെ ആ മധുര ബംഗാളി ഗായകൻ താഴെ കൊടുത്തിരിക്കുന്ന വരികളിൽ സംബോധന ചെയ്തു. ഹേ തപസ്വി സാമമന്ത്രത്തിൻ പ്രാമാണികമാം വാക്കുകളിൽ ഈ ആഹ്വാനം നടത്തൂ. ഉത്തിഷ്ഠിത ജാഗ്രത ശാസ്ത്രവിജ്ഞാനത്തിൽ ഊറ്റം കൊള്ളുമാ മനുഷ്യനെ വിളിക്കൂ. പണ്ഡിതവേദികളിൽ അർത്ഥശൂന്യമാം വാചക കസർത്തിലേർപ്പെട്ട ആ മൂഢനാം ആത്മശ്ലാഘിയെ വിളിക്കൂ. വെളിയിലേക്ക് പ്രകൃതിയുടെ മുഖത്തേക്കു വരുവാൻ ഈ വിശാല ഭൂവിലേക്ക് ഈ ആഹ്വാനം നിൻ പണ്ഡിത വൃന്ദത്തിനു നൽകൂ. അമ്മയുടെ യജ്ഞകുണ്ടത്തിനു ചുറ്റുമവർ കൂടട്ടെ. അങ്ങനെ നമ്മുടെ ഭാരതം ചിരപുരാതന ദേശം അവളിലേക്കു സ്വയം തിരിച്ചു വരട്ടെ. സ്ഥിരോത്സാഹത്തിൻ്റെ കർമ്മത്തിലേക്ക് കർത്തവ്യത്തിലേക്കും ഭക്തിപരതയിലേക്കും നിശ്ചയദാർഢ്യത്തോടെയുള്ള ധ്യാനത്തിൻ്റെ സമാധിയിലേക്കും ശാന്തയായി ലോഭമില്ലാതെ ദ്വന്ദ്വഹീനയായി ഒരിക്കൽ കൂടി അവളുടെ ഉത്തുംഗവേദിയിൽ വീണ്ടും അവൾ സർവലോകത്തിൻ ഗുരുവായി ഉപവിഷ്ടയാകട്ടെ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ബംഗാളി രചനയ്ക്ക് മനമോഹൻ ഘോഷിൻ്റെ പരിഭാഷ വിശ്വഭാരതി ക്വാർട്ടർലി ശാന്തിനികേതൻ പ്രസിദ്ധീകരിച്ചു. ടാഗോറിൻ്റെ കവിതയിൽ പരാമർശിക്കപ്പെടുന്ന സാമവേദം നാലു വേദങ്ങളിൽ ഒന്നാണ്. മറ്റുള്ള മൂന്നെണ്ണം ഋക്, യജു, അഥർവം എന്നിവയാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഈശ്വരൻ സൃഷ്ടാവെന്ന നിലയിലെ ബ്രഹ്മാവിൻ്റെ സ്വഭാവം വ്യാഖ്യാനിക്കുന്നു. ഓരോ മനുഷ്യനിലുമുള്ള അതിൻ്റെ പരിസ്ഫുരണത്തെ ആത്മാവ് എന്ന് വിളിക്കുന്നു. ബൃഹദ്ധാതുവിൻ്റെ അർത്ഥം വികസിക്കുക എന്നാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവിക ശക്തി എന്ന വൈദിക സങ്കല്പമാണ്. സ്വമേധയായുള്ള വളർച്ചയുടെ സൃഷ്ടിപരമായ പ്രവർത്തനത്തിലേക്കുള്ള വികാസ പരിണാമമാണ്. അദ്ദേഹത്തിൽ നിന്ന് ചിലന്തി വല പോലെ ബ്രഹ്മാണ്ഡം ഉത്ഭൂതമാകുന്നതായി പറയപ്പെടുന്നു. വേദങ്ങളുടെ കാതലായ തത്വം ബ്രഹ്മത്തിൽ നിന്ന് ആത്മാവിൻ്റെ ബോധപൂർവമായ വിലയനമാണ്. വേദസാരമായ വേദാന്തം മഹാന്മാരായ അസംഖ്യം പാശ്ചാത്യ ചിന്തകർക്ക് പ്രചോദനം അരുളിയിട്ടുണ്ട്. ഫ്രഞ്ച് ചരിത്രകാരൻ വിക്ടോർ കസിൻ പറയുന്നു, പൗരസ്ത്യ ദർശനത്തിൻ്റെ പ്രത്യേകിച്ചും ഭാരതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നാം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ അത്യഗാധമായ പല സത്യങ്ങൾ നാം അവിടെ കണ്ടെത്തുന്നു. മാനവരാശിയുടെ ഈ തൊട്ടിലിൽ അത്യന്തം മഹനീയമായ ദർശനത്തെ കാണുന്ന നാം
അവയുടെ മുമ്പിൽ മുട്ടുകുത്താൻ നിർബന്ധിതരാകുന്നു. ശ്ലെഗൽ പറയുന്നു, പൗരസ്ത്യദേശത്തെ ദർശനത്തിൻ്റെ നിറഞ്ഞ ചൈതന്യവും ഊർജ്ജസ്വലതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ യൂറോപ്യന്മാരുടെ ഏറ്റവും ഉന്നതമായ ദർശനങ്ങൾ പോലും ഗ്രീക്കുകാരുടെ യുക്തിപരതയുടെ ആദർശവാദം പോലും നിറഞ്ഞ സൂര്യപ്രകാശത്തിൻ്റെ അതിപ്രസരത്തിൽ പ്രോമീതിയസിൻ്റെ അശക്തമായ വെറും ഒരു തീപ്പൊരി പോലെയാണ്. പ്രോമീതിയസ് യവന പുരാണത്തിൽ മനുഷ്യരാശിയെ സഹായിക്കുവാൻ സൂര്യനിൽ നിന്ന് തീ മോഷ്ടിച്ച് ഭൂമിയിൽ കൊണ്ടുവന്നു. ഭാരതത്തിൻ്റെ ബഹുലമായ സാഹിത്യത്തിൽ വേദങ്ങൾക്കു മാത്രമാണ് ആരിലും ഗ്രന്ഥകർത്തൃത്വം ആരോപിക്കപ്പെടാത്തത്. മന്ത്രങ്ങൾക്ക് ഒരു ദൈവിക ഉൽപ്പത്തിയാണ് ഋഗ്വേദം കൽപ്പിച്ചിട്ടുള്ളത്. അതിപ്രാചീന കാലങ്ങളിൽ നിന്നുള്ള അവ പുതിയ ഭാഷയിൽ വീണ്ടും ആവിഷ്കരിക്കപ്പെട്ട് നമ്മിലേക്ക് എത്തിയവയാണെന്ന് പറയുന്നു. യുഗയുഗാന്തരങ്ങളിൽ ഋഷീശ്വരന്മാർക്ക് അരുളപ്പാടായി ലഭിച്ച ഈ വേദങ്ങൾക്ക് നിത്യത കൈമുതലാണെന്ന് പറയപ്പെടുന്നു. ഋഷിമാർ നേരിട്ടു കേട്ടിട്ടുള്ള ശ്രുതി അഥവാ വെളിപാടുകൾ ആയിരുന്നു വേദങ്ങൾ. ഇവ മുഖ്യമായും മന്ത്രോച്ചാരണത്തിൻ്റെ ആലാപന ശൈലിയിൽ ചൊല്ലേണ്ടവയാണ്. അതുകൊണ്ട് ആയിരത്താണ്ടുകളായി ഈ ലക്ഷം ഈരടികൾ വരമൊഴിയായല്ലാതെ വാമൊഴിയായി ബ്രാഹ്മണ പുരോഹിതന്മാർ കൈമാറിയവയാണ്. എല്ലാം മായച്ചു കളയുന്ന കാലത്തിൻ്റെ പ്രഭാവത്തിന് കടലാസും ശിലയും ഒരുപോലെ വിധേയമാണ്. മനസ്സിന് ജഡവസ്തുവിനുമേലുള്ള ശ്രേഷ്ഠത ഋഷിമാർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് വേദങ്ങൾ മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള മാർഗം ഋഷിമാർ സ്വീകരിച്ചത്. അങ്ങനെ അവ യുഗങ്ങളിലൂടെ നിലനിന്നു പോരുന്നു. ഹൃദയത്തിൻ്റെ ഫലകങ്ങളെ അതിശയിക്കാൻ എന്തിനു കഴിയും? വേദശബ്ദങ്ങൾ വരുന്ന പ്രത്യേക ക്രമം നിരീക്ഷിച്ചും വർണ്ണങ്ങളുടെ സംയോഗത്തെയും അക്ഷരങ്ങളുടെ സംബന്ധത്തെയും പറ്റിയുള്ള സ്വനവിജ്ഞാന നിയമങ്ങളുടെ സഹായത്തോടെ മനഃപ്പാഠമാക്കിയതും സാഹിത്യത്തിൻ്റെ കൃത്യത ചില ഗണിതശാസ്ത്ര ക്രിയകളാൽ തെളിയിച്ചും അതിപുരാതന കാലം മുതൽ വേദങ്ങളുടെ മൗലിക ശുദ്ധി ആ ബ്രാഹ്മണർ ഉത്തമമായി പരിരക്ഷിച്ചിട്ടുണ്ട്. വേദമന്ത്രങ്ങളിലെ ഓരോ അക്ഷരത്തിനും അർത്ഥവ്യാപ്തിയും ഫലപ്രാപ്തിയുമുണ്ട്.